ശാസ്ത്രീയ വേദപഠനം, ബ്രഹ്മം തൊട്ടുകൂട്ടൽ, ക്ലാസ് 13. നമ്മൾ ഇന്ന് നോക്കുന്നത് ന്യൂട്ടൻ്റെ ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ, ഫസ്റ്റ് ലോ ആണ്. അതിൻ്റെ കൂട്ടെ സത്വഗുണവും നോക്കുകയാണ്. പ്രപഞ്ച സൃഷ്ടിക്കൂടെ സൃഷ്ടിയായിട്ട് ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ ചില തത്വങ്ങളിൽ പെടുന്നതാണിത്. ഒന്ന്, ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ. വേദങ്ങൾ പറയുന്നത് ത്രിഗുണങ്ങളെപ്പറ്റിയാണ്, സത്വഗുണം, രജോഗുണം, തമോ ഗുണം. ഇങ്ങനെ മൂന്ന് ഗുണങ്ങളെ പറ്റി വേദങ്ങളും പറയുകയാണ്. അപ്പം നമ്മളിന്ന് സത്വഗുണത്തെപ്പറ്റിയാണ് നോക്കുന്നത്. അതേപോലെ തന്നെ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോനെ പറ്റിയാണ് നോക്കുന്നത്. ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വസ്തുക്കളുടെ ഒരവസ്ഥയെ പറ്റിയാണ് പറയുന്നത്. എവ്രിബോഡി കണ്ടിന്യൂ ഈ സ്റ്റേറ്റ് ഓഫ് മോഷൻ, സ്റ്റേറ്റ് ഓഫ് മോഷൻ. അതിന് രണ്ട് മോഷൻ ഉണ്ട്, ഓഫ് റെസ്റ്റ് ഓർ ഓൺ മോഷൻ. എവ്രിബോഡി കണ്ടിന്യൂ സ്റ്റേറ്റ് ഓഫ് മോഷൻ ഓർ റെസ്റ്റ്, രണ്ടെണ്ണം ഉണ്ട്. ഒന്നിക്ക് റെസ്റ്റ് ചെയ്യായിരിക്കും, അല്ലെങ്കിൽ മോഷൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണ വസ്തുക്കൾ ഈ രണ്ടവസ്ഥയിലാണ് ഉണ്ടാവുക, ഒന്നിക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സ്ഥിരമായി നിൽക്കുന്നത്. ഈ രണ്ട് സ്റ്റേജിലേ ഉണ്ടാവും. അപ്പോൾ എവ്രിബോഡി കണ്ടിന്യൂ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് മോഷൻ അൺലെസ് ഇറ്റ് ഈസ് ആക്റ്റഡ് ബൈ എ എക്സ്റ്റേണൽ ഫോഴ്സ്. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല എങ്കിൽ ഇത് അതേ സ്റ്റേജിൽ കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്, അതേ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുക. നമുക്കറിയാം ഭൂമി സൂര്യന് ചുറ്റും ഒരേ ഇതിൽ അങ്ങ് സഞ്ചരിക്കുകയാണ്. ഒരു കാർ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അതേ ഒരു സ്റ്റഡി സ്റ്റേറ്റാണ്, അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കും. പിന്നെ ഇതിനെ നിർത്തേണ്ടിരിക്കണം, നമ്മളൊരു ഫോഴ്സ്, എക്സ്റ്റേണൽ ഫോഴ്സ് ഉപയോഗിച്ചാൽ മാത്രമേ അത് നിൽക്കുകയുള്ളൂ. ബ്രേക്ക് ചെയ്യണം എല്ലാവരും. അപ്പൊ അതിനെപ്പോഴും ഓടിക്കൊണ്ടിരിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അതുപോലെ തന്നെ ഭൂമിയിൽ റെസ്റ്റ് ചെയ്യുന്ന ഒരു സാധനം, ഒരു കാർ വെറുതെ നിൽക്കുകയാണെന്ന് വെച്ചാൽ അതിന് പിന്നെ അങ്ങനെ തന്നെ നിൽക്കാനുള്ള ടെൻഡൻസിയാണുള്ളത്. പിന്നെ അതിനൊന്നും അവിടെ നിന്ന് മാറ്റണ്ടെങ്കിൽ നമ്മളെന്ത് വേണം, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ആദ്യം കുറച്ച് സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് അധികം എനർജി വേണം അതിനൊന്ന് ഇളക്കി വിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ബോഡിക്ക് അത് സഞ്ചരിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. ഒന്ന് റെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെ നിൽക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അതാണ് സ്ഥായിയായ അതിൻ്റെ അവസ്ഥ. അത് അങ്ങനെ തന്നെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. Unless it is acted upon by an external force, വേറൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തില്ല എങ്കിൽ, ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓടുന്നതാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് സ്പീഡ് കുറയ്ക്കുകയോ നിൽക്കുകയോ ചെയ്യും, അല്ല നിന്നതാണെങ്കിൽ ഒന്ന് തള്ളിക്കൊടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു മോഷൻ ഉണ്ടാകും, ചെറുതോ എങ്ങനെയോ ആവും, ആ തള്ളുന്ന സ്പീഡ് ബലം അനുസരിച്ച്. ഇതാണ് ന്യൂട്ടൻ്റെ ഒന്നാമത്തെ ലോ. വേദത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇത് സത്വഗുണമാണ്. സത്വഗുണം എന്ന് പറഞ്ഞാൽ ഈ ത്രിഗുണങ്ങളിലെ സത്വഗുണം, രജോഗുണം, തമോ ഗുണം എന്നുള്ളതെല്ലാം മൂന്നായിട്ട് വേറെ തരത്തിലും പറയുന്നുണ്ട്. സൃഷ്ടി, സ്ഥിതി, സംഹാരം. സൃഷ്ടി, സ്ഥിതി, സംഹാരം. അത് സ്ഥിതിയാണ് ശാന്തമായ അവസ്ഥ,
എല്ലാവരും ഇഷ്ടപ്പെടുന്ന അവസ്ഥ, എല്ലാ നമ്മൾ അതിനു വേണ്ടിയാണ് ശ്രമിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. സ്ഥിതിക്ക്, അപ്പൊ സ്ഥിതിയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന വസ്തു വസ്തുവാണെങ്കിൽ ഓടിക്കൊണ്ടിരിക്കാനുള്ള ടെൻഡൻസി ഉണ്ട്, നിൽക്കുന്ന വസ്തുവാണെങ്കിൽ നിൽക്കാൻ അതേപോലെ നിൽക്കാനാണ് ടെൻഡൻസി. അതുപോലെ ഇവിടെയും സ്ഥിതി എന്ന് പറഞ്ഞാൽ തൽസ്ഥിതി തുടരുക എന്നെല്ലാം കോടതി പറയുന്നുണ്ട്. സ്റ്റേ ചെയ്യുക, തൽസ്ഥിതി തുടരുക. എന്താണ് ഏതവസ്ഥയിലായിപ്പോഴും അതുമാതിരി അവിടെ വെച്ചോളൂ. മതിൽ പകുതി കെട്ടിയാണെങ്കിൽ അവിടെ കിടക്കണം, പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് പകുതിയെ പൊളിച്ചിട്ടുള്ള അത് അവിടെ കിടക്കണം. ഓടുന്ന വണ്ടിയാണെങ്കിൽ അതങ്ങനെ ഓടിക്കൊണ്ടിരിക്കട്ടെ, നിൽക്കുന്ന വണ്ടിയാണെങ്കിൽ നിന്ന് പോട്ടെ, തൽസ്ഥിതി തുടരുക. അപ്പം സ്ഥിതി എന്ന് പറയുന്നത് സ്ഥായാവസ്ഥയാണ്, ബാക്കിയെല്ലാം ഒരുമാതിരി പ്രശ്നങ്ങളുള്ള അവസ്ഥയാണ്. ഒരു വണ്ടി എടുക്കുമ്പോൾ, ഒരു പ്ലെയിൻ എടുക്കുമ്പോൾ നമ്മൾ ബെൽറ്റ് ഇടണം, കാരണം അത് സുഖമായ അവസ്ഥയല്ല. അതുമായി ഇറങ്ങുമ്പോഴും നിർത്തുമ്പോഴും നമ്മൾ ബെൽറ്റ് ഇടണം, കാരണം അത് സുഖമായ, എന്നാൽ നടുവെന്ന് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കൊന്നും ആവശ്യമില്ല. ഇപ്പം നമ്മൾ ഇഷ്ടപ്പെടുന്ന സ്ഥിതി എപ്പോഴും, ഒരു വീട് നിർമ്മിക്കുമ്പോഴും നമുക്ക് പ്രയാസങ്ങളാണ്, ആകെ ടെൻഷനും അത് ഇതുമെല്ലാം. അവസാനം ഒരു കാലത്ത് പൊളിച്ചു കളയുമ്പോഴും പ്രശ്നം തന്നെയാണ്. ഇതാണ് രണ്ടാവസ്ഥ, നിർമ്മിക്കുക, പൊളിക്കുക. പിന്നെ എന്താണ്? മെയിൻറ്റെയിൻ ചെയ്യുക, സ്ഥിതി. ആ സ്ഥിതിയാണ് നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടാണ് ആ അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ പോകുമ്പോൾ നമുക്ക് ആകെ പ്രശ്നങ്ങളെല്ലാം, പക്ഷെ ഉണ്ടാക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സുഖമായിട്ടുള്ളൊരവസ്ഥയാണ്. അതാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്, അതാണ്. പക്ഷേ ഉണ്ടാക്കാതെ ആ പ്രശ്നത്തിൽ അവിടെ എത്തില്ല, അത് വേറെ കാര്യം. പിന്നെ തിന്നെല്ലാം കഴിഞ്ഞിട്ട് എല്ലാം ക്ലീനാക്കി എല്ലാം ചെയ്യുന്നത് അതൊരു പ്രയാസപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പം നമ്മൾ ഇഷ്ടപ്പെടുന്ന നടുവിലുള്ള സംഗതിയാണ്, അതാണ് സ്ഥിതി. സംരക്ഷിക്കുക, തൽസ്ഥിതി, അതാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. അതുമാണ് സാത്വഗുണത്തിൻ്റെ പ്രത്യേകത. നമ്മളൊരു സ്ഥിതി ഇക്വിലിബ്രിയം സ്റ്റേജിലെത്തും. ആ ഇക്വിലിബ്രിയം പൊസിഷനിലാണ് നമ്മൾ എന്ത് പറയുന്നത്? സത്വഗുണം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോയിലും പറയുന്നത്. അപ്പൊ ഈ ഒരു സ്ഥിതിയിൽ നിന്ന് മാറണ്ടെങ്കിൽ നമ്മളൊരു ബലം പ്രയോഗിക്കണം. അപ്പൊ നമ്മൾ റെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അടങ്ങിയിരിക്കുകയാണെങ്കിൽ, കിടന്നുറങ്ങുകയാണെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് നല്ല കിടന്നുറങ്ങുന്നത്. പിന്നെ അതിൽ നിന്ന് നമ്മൾ എണീക്കുക എന്ന് പറയുന്നത് സുഖമുള്ള പരിപാടിയല്ല. അപ്പം ചിലപ്പോൾ തലയിൽ വെള്ളമല്ലോ ഒഴിക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു ശപിച്ചുകൊണ്ടല്ല ഒരു ബലം പ്രയോഗിച്ചിട്ട് എണീക്കും. ആ കിടന്നുറങ്ങുന്ന സുഖം, ആ സ്ഥിതി അങ്ങനെയാണ്. അപ്പം ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ബലം പ്രയോഗിക്കണം, എങ്കിൽ മാത്രമേ ആ സ്റ്റേജിൽ നിന്ന് മാറാൻ പറ്റൂ. നമ്മൾ ഏതൊരു സ്റ്റേജിലാണ് നിൽക്കുന്നത് അവിടെ നിൽക്കാനാണ് നമുക്ക് താല്പര്യം. അതിൽ നിന്ന് മാറണ്ടെങ്കിൽ നമ്മളൊരു ബലം പ്രയോഗിക്കണം. സാധാരണ എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു വീട്, ഒരു സ്ഥലം, ഒരു വീട്ടിൽ താമസിക്കുന്നു എന്ന് വെച്ചോളൂ, ആ സ്ഥിതി തുടരാനാണ് നമുക്കിഷ്ടം. നമ്മളെന്നാ വീട്, ഈ വീട് മാറി വേറൊരിടത്തേക്ക് പോകണമെന്ന് വെച്ചാൽ നമ്മൾ അയ്യേ ഇവിടെ താമസിച്ച് ഈ സ്ഥലം, നമ്മളത് മനസ്സിനങ്ങ് കിടക്കുന്ന സ്ഥലമാണ്, നമുക്ക് മാറാൻ ഇഷ്ടപ്പെടില്ല. ചിലപ്പം പോകുന്ന സ്ഥലം ഇനക്കട്ടി നല്ലതായിരുന്നു, പക്ഷേ നമുക്ക് പോകാൻ തോന്നുമില്ല. പിന്നെ നിർബന്ധിച്ചാരെങ്കിലും നിർബന്ധിച്ചല്ലേ, നമ്മളെ മനസ്സിനെ നിർബന്ധിക്കുകയാണെങ്കിലേ ശമ്പളോ എന്തൊക്കെയല്ല അധികം കണ്ടിട്ടുള്ള ആ പ്രേരണ കൊണ്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് മാറും. മാറിയിട്ട് അവിടെ എത്തുമ്പോൾ വിചാരിക്കും, അയ്യോ ഇത് എത്ര സുഖമാണ്, നമ്മൾ അവിടുന്ന് ഇതിന് മുമ്പേ വരണ്ടിയായിരുന്നു. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഒരു ജോലി സ്ഥലത്ത് തന്നെയാണെങ്കിൽ നമ്മൾ ആ ജോലി വിട്ട് വേറെ പോകുമ്പോൾ ഒരു ആകെ ഒരു കൺഫ്യൂഷനാണ്, പക്ഷെ അവിടെ എത്തി സ്റ്റെബിലൈസ് ചെയ്യുമ്പോൾ അതാണ് സ്ഥിതി. ആ സ്ഥിതിയാണ് വേണ്ടത്, പക്ഷെ അതിന് മുമ്പിൽ മാറേണ്ട ചെയ്തേ നമ്മൾ ഒരു ഘട്ടത്തിൽ നിന്നും മറ്റേലേക്ക് കടക്കുകയുള്ളൂ. അപ്പോൾ ഒരു ജോലിയിൽ നിന്ന് വേറത്തേക്ക് പോകുമ്പോഴും നമ്മൾ തോന്നും, ഓഹ് ഇവിടെ എപ്പോഴേ വരണ്ടായിരുന്നു, ഇപ്പോൾ ഇവിടെ എത്ര നല്ല പൊസിഷനാണെന്നില്ല, പക്ഷെ പോകുമ്പോൾ ഒരു വിഷമാണ്. പക്ഷെ അതിനെ ഓവർകം ചെയ്തിട്ട് ഒരു ബലം പ്രയോഗിച്ചിട്ടേ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സ്റ്റേജിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ നമ്മൾ റിസ്ക് എടുക്കണം, ഒരു ബലം പ്രയോഗിക്കണം. റിസ്ക് എടുക്കുക എന്നുള്ള ഒരു ബലം പ്രയോഗിച്ചിട്ട് മുന്നോട്ടേക്ക് പോകണം. ഏത് ലെവലിൽ നിന്നും നമ്മൾ ഉയരണ്ടെങ്കിൽ നമ്മൾ ബലം പ്രയോഗിക്കണം. അതാണ് ഫസ്റ്റ് ലോ പറയുന്നത്. സത്വഗുണം, സത്വഗുണവും അത് തന്നെയാണ് കാര്യം. പക്ഷേ ബലം പ്രയോഗിക്കേണ്ട കാര്യം പറയുന്നുണ്ടോയെന്ന് നമുക്കൊന്ന് ഒരു സൂക്തം നോക്കാം. ഋഗ്വേദത്തിലെ ഋഗ്വേദം മണ്ഡലം 6 സൂക്തം
17 മന്ത്രങ്ങൾ 7-12. ഋഷി ഭരദ്വാജൻ, ദേവത ഇന്ദ്രൻ, ഛന്ദസ് ത്രിഷ്ടുപ്പ്, പങ്ക്തി ഉഷ്ണിക. പപ്രഥാ ക്ഷാമഹീം ദംസോ വ്യുർവീം ഉപദ്യാമൃഷോ ബൃഹദിന്ദ്രസ്ഥഭായ അധാരയോ രോദസി ദേവപുത്രേ പ്രജ്ഞേ മാതരായഹി ഋതസ്യാം ആക്ഷോഭദോ മഹീവൃതം നദീനാം പരിഷ്ഠിതം അസൃജ ഊർമിം അപാം താസാം അനുപ്രവത ഇന്ദ്രപന്ഥാം പ്രാദർദയോ നീജിർപ്പസഹ സമുദ്രം. ഭാവാർത്ഥം: ഇന്ദ്രൻ ലോകത്തെ വീഴ്ചയിൽ നിന്നും രക്ഷിക്കാനായി താങ്ങി നിർത്തുന്നു. വൃത്രനാൽ തടയപ്പെട്ട നദീജലത്തെ മോചിപ്പിച്ച് താഴ്ന്ന മാർഗങ്ങളിൽ കൂടി ഒഴുക്കി. എന്താണ് പറയുന്നത് ഇവിടെ? ഇന്ദ്രൻ ലോകത്തെ വീഴ്ചയിൽ നിന്നും തടഞ്ഞു നിർത്തും. ലോകം എന്ന് പറഞ്ഞാൽ ഭൂമിയെല്ലാം ഇങ്ങനെ ഗ്രഹങ്ങളെല്ലാം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക, അത് വീഴുന്നില്ല, അതിനെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. അപ്പോഴും നമ്മൾ ഏതൊരു ചലിക്കുന്ന വസ്തുവിനെയും അതേ സ്ഥിതിയിൽ ഒരു ബലം പ്രയോഗിച്ചിട്ട് തന്നെയാണ് അവിടെ നിർത്തുന്നത്. വീഴ്ചയിൽ നിന്ന് തടഞ്ഞു നിർത്താതെ അങ്ങനെ സ്ഥിരമായി നിർത്തുക. അപ്പൊ ഇന്ദ്രനൊരു ശക്തിയാണ് എന്ത് ചെയ്യുന്നത്? വീഴാതെ അങ്ങനെ ആ സ്ഥായിയായ അവസ്ഥയിൽ, ഏത് വീഴ്ചയിൽ, നമ്മളൊരു വീഴ്ചയിൽ നിന്നാണ് നമ്മൾ ഉള്ള സ്ഥലത്ത് മെയിൻറ്റെയിൻ ചെയ്യുക. അതാണ് സത്വഗുണം, തടഞ്ഞു നിർത്തും. എന്നാലോ വൃത്രനാൽ തടയപ്പെട്ട ജലത്തെ മോചിപ്പിച്ച് താഴെ കൊടുക്കുകയും ചെയ്യും. വൃത്രൻ വെള്ളത്തെ എവിടെയോ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. അപ്പൊ തടഞ്ഞു നിർക്കുന്നതിന് ഇന്ദ്രൻ എന്ത് വേണ്ടിയിട്ട് അത് ചെയ്യും? ആ തടഞ്ഞ വെള്ളത്തെ വേണമെങ്കിൽ താഴെ കൊടുക്കുകയും ചെയ്യും. അപ്പൊ ഇന്ദ്രൻ എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇതൊരു ബലമാണ്, പ്രേരിപ്പിക്കുന്ന ശക്തിയാണ്. ഒരു ശക്തി പ്രേരിപ്പിച്ചാൽ മാത്രമേ നമ്മൾ ആ സ്റ്റേറ്റിൽ നിന്ന് മാറുകയുള്ളൂ. അല്ലെങ്കിൽ ഇന്ദ്രൻ എന്ത് ചെയ്യും? അതേ സ്റ്റേറ്റിൽ അത് പിടിച്ചു നിർത്തും. അതാണ് സത്വഗുണം. അത് തന്നെയാണ് ന്യൂട്ടൺ ഫസ്റ്റ് ലോ പറയുന്നത്. ഒരു സ്റ്റേജിൽ പിടിച്ചു നിർത്തും. നമ്മൾ ഏതിലാണോ ഉള്ളത് ആ സ്ഥലത്ത് നിന്ന് വീഴാതെ നമ്മൾ ആ സ്റ്റേജിൽ നിലനിർത്തും. അതിന് ആ ടെൻഡൻസി ഉണ്ട്, ആ അവസ്ഥയിൽ തന്നെ തുടരാനുള്ള ടെൻഡൻസി ഉണ്ട്. അതിന് സഹായിക്കുന്നതും ഇന്ദ്രനാണ്, ഒരു ബലമാണ്. ആ അതിന് ആ നിലയിൽ പോകാനാണ് താല്പര്യം. നമ്മളിപ്പോൾ ഒരു കാർ ഒരേ സ്പീഡിൽ പോവുകയാണെങ്കിൽ കുറച്ച് പെട്രോൾ കൊടുത്തുകൊണ്ടിരിക്കണം, എനർജി കൊടുത്തുകൊണ്ടിരിക്കണം, എങ്കിലേ ആ ലെവലില് മെയിൻറ്റെയിൻ ചെയ്യും. പക്ഷേ സൂര്യൻ ഭൂമിക്ക് ചുറ്റും ചുറ്റുന്നതാണെങ്കിൽ അതിന് പിന്നെ പ്രത്യേക എനർജി ഒന്നും വേണ്ട, അതങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. പക്ഷെ അതിന് പ്രേരിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട്, അതാണ് ഇന്ദ്രനായിട്ട് എടുക്കേണ്ടത്. അതേസമയം തടഞ്ഞു നിർത്തപ്പെട്ട വെള്ളം അങ്ങനെ സ്റ്റഡിയായിട്ട് നിൽക്കുകയാണ്. അതിനെ ചലനാത്മകമാക്കേണ്ടെങ്കിൽ അവിടെയും മോചിപ്പിച്ച് ഒഴുക്കാനും, അതായത് കടന്നുറങ്ങുന്ന ഒരു വ്യക്തിയെ എണീപ്പിക്കേണ്ടെങ്കിലും ഒരു ബലം പ്രയോഗിക്കണം. അവിടെ ഇന്ദ്രൻ എന്ത് ചെയ്യുന്നുണ്ട്? അതും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നിനെ അതേ അവസ്ഥയിൽ തുടരാനുള്ള അവസ്ഥയും അവിടെയുണ്ട്. സത്വഗുണം എന്ന് പറഞ്ഞാൽ ഏതിലെ തുട വിഷ്ണുവിൻ്റെത് സംരക്ഷിക്കുകയാണ്, അതേ അവസ്ഥയിൽ ആ ലോകത്തെ സംരക്ഷിച്ച് പരിപാലിച്ച് കൊണ്ടുപോവുകയാണ് വിഷ്ണുവിൻ്റെ ജോലി എന്ന് കഥയിലൂടെ പറഞ്ഞു തരുന്നുമുണ്ട്. അതാണ് സത്വഗുണം, അതാണ് ഇഷ്ടപ്പെടുന്ന, നമുക്ക് ഇഷ്ടപ്പെടേണ്ട സ്ഥായിയായ അവസ്ഥ എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ന്യൂട്ടൻ്റെ ഒന്നാമത്തെ ലോ. ബലം പ്രയോഗിച്ചാൽ മാറുന്നു എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്നും കൂടിയും ആ ഇന്ദ്രൻ ആരാണെന്ന് വ്യക്തമാക്കുന്ന ഒരു സൂക്തം അടുത്തേല് നമുക്ക് നോക്കാം. ഋഗ്വേദം മണ്ഡലം 6 സൂക്തം 17-13. ഏവാതാ വിശ്വാ ചകുർവാംസം ഇന്ദ്രം മഹാമുഗ്രമജൂര്യം സഹോദാം സുവീരം ത്വാ സ്വായുധം സുവജ്രമാ ബ്രഹ്മ നവ്യമവസേ വൃത്യാത്. എല്ലാ കർമ്മങ്ങളുടെ കർത്താവും ബലം നൽകുന്നവനും ഇന്ദ്രനാണ്.
ഇവിടെ പറയുന്നത് ഇന്ദ്രനാണ് ഇത്തരം കർമ്മങ്ങളുടെ കർത്താവും ബലം നൽകുന്നവനും. ഇതിനെല്ലാം ബലം നൽകുന്ന ശക്തിയാണ് ഇന്ദ്രൻ. ഒരവസ്ഥയിൽ തുടർന്ന് നിൽക്കുവാനുള്ള ബലം നൽകുന്നതും ഇന്ദ്രനാണ്. ആ അവസ്ഥയിൽ നിന്ന് വേറെ നിലയിലേക്ക് മാറണ്ടെങ്കിലും അത്തരം കർമ്മങ്ങളുടെ എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലും പ്രവർത്തിക്കുന്ന ശക്തിയാണ് ഇന്ദ്രനാണ്. അപ്പൊ അതാണ് ഐദർ അതർ അതർവൈസ് എവറിബോഡി ഹാസ് ഇസ് എവറിബോഡി കണ്ടിന്യൂസ് ടു റിമെയിൻ ഇൻ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് മോഷൻ അതർവൈസ് ആക്റ്റഡ് അപ്പോൺ ബൈ എ എക്സ്റ്റേണൽ ഫോഴ്സ്. ഇവിടെ എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഇന്ദ്രനാണ്. ഇന്ദ്രനാണ് എന്ത് ചെയ്യുന്നത്? അതിനെ ആ സ്റ്റേജിൽ നിന്ന് മാറ്റണ്ടെങ്കിൽ ആ കർമ്മം ചെയ്യണ്ടെങ്കിലും പ്രവർത്തിക്കുന്ന ആ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന നിലയിലാണ് ഇവിടെ ഇന്ദ്രനെ എടുക്കേണ്ടത്. ഇതാണ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ. അതാണ് സ്ഥായിയായ അവസ്ഥ, ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ നിലനിർത്താൻ ശ്രമിക്കുന്ന അവസ്ഥ. അത് തന്നെയാണ് സത്വഗുണം. ആ ജോലിയാണ് വിഷ്ണു ഏറ്റെടുക്കുന്നത്, ഇവിടെ ഇന്ദ്രൻ നിലനിർത്തുന്നത്. അതിൽ മാറ്റം വരുത്തുന്നതും ഇന്ദ്രൻ തന്നെയാണ്. പക്ഷെ മറ്റേ കഥയിൽ വിഷ്ണു അല്ല മാറ്റം വരുത്തുന്നത്, ശിവനല്ല അതിനെ സംഹരിക്കുക, വേറെ സൃഷ്ടിക്കുക. അത് രണ്ട് അടുത്തതിൽ നമുക്ക് നോക്കാം.